ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് മിഡീവിയൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സസ് ആൻഡ് ട്രേഡ് എന്നായിരുന്നു അല്ലെ. മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സഞ്ചാരികളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ. ഓരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ വേണം പട്ടിക തയ്യാറാക്കാനായിട്ട്. അതായത് സഞ്ചാരി, സ്വരാജ്യം. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏത് രാജ്യമാണോ അത് കൊടുക്കുക. പിന്നെ ഭരണകാലം, ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം വന്നത്, സഞ്ചാരക്കുറിപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ട്രാവലർ, നേറ്റീവ് ലാൻഡ് എന്നാണ് പറയുക. സ്വന്തം സ്ഥലത്തിന് പറയുന്നത് നേറ്റീവ് ലാൻഡ് എന്നാണ്. പിന്നെ പീരിയഡ് ഓഫ് റെയിൻ, അതായത് ഭരണകാലം. പിന്നെ ദ ഇൻഫർമേഷൻ ഗാദർ ഫ്രം ദ ട്രാവലോഗ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ച അൽബറൂനി അല്ലേ, അൽബറൂനി അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് മധ്യേഷ്യയിലെ ഉസ്ബെക്കിസ്ഥാനാണ്. അദ്ദേഹം വന്നത് സൽത്തനത്ത് ഭരണകാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മധ്യകാല ഇന്ത്യയിലെ തൊഴിലുകളെക്കുറിച്ചും നികുതികളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് അല്ലേ. അൽബറോണി, സെൻട്രൽ ഏഷ്യ, സൽത്തനത്ത് പീരിയഡ്, ഡിസ്ക്രിപ്ഷൻ എബൌട്ട് ദ ഒക്യുപ്പേഷൻ ആൻഡ് ടാക്സസ് ഓഫ് മിഡീവിയൽ ഇന്ത്യ. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ കണ്ടു നിക്കോളോ കോണ്ടി അല്ലെ. അദ്ദേഹം ഇറ്റലിക്കാരനാണ്, ഇറ്റലിയിൽ നിന്നാണ് വന്നത്. വിജയനഗര സാമ്രാജ്യത്തെ ആ ഒരു ഭരണകാലത്താണ് അദ്ദേഹം വന്നത്. മധ്യകാല ഇന്ത്യയിലെ വാണിജ്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിക്കോളോ കോണ്ടി ഫ്രം ഇറ്റലി അല്ലെ. അദ്ദേഹം പീരിയഡ് ഓഫ് റെയിൻ എന്ന് പറയുന്നത് വിജയനഗര ഡൈനാസ്റ്റിയാണ്. ഇനി ഇൻഫർമേഷൻ എന്താണ് നമുക്ക് കിട്ടിയത്? എബൌട്ട് ദ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓഫ് മിഡീവിയൽ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടേബിള് മുന്നോട്ട് പോകും തോറും നമുക്ക് വലുതാക്കി കൊണ്ടുവരാം. ഇനി പഠിക്കുന്ന സഞ്ചാരികളെ കൂടെ ചേർത്തിട്ട് ഈ ഒരു ടേബിള് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് പേര് ഇബ്നു ബത്തൂത്ത, റാൽഫ് ഫിച്ച്, അവരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഇബ്നു ബത്തൂത്ത, അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. അതുപോലെ തന്നെ റാൽഫിച്ച് പറഞ്ഞത് ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ, അന്നത്തെ ഇന്ത്യൻ നഗരങ്ങളല്ലേ എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് വാണിജ്യപരമായിട്ട് നമുക്കുണ്ടായിരുന്ന മുന്നേറ്റം, അതായത് കച്ചവടത്തിന് വേണ്ടിയൊക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വന്നിരുന്നതെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ദ ടൗൺസ് ഇൻ ഇന്ത്യ ആർ ഹൈലി പ്രപോപ്പുലസ് ആൻഡ് വെൽത്തി. ദ സ്ട്രീറ്റ്സ് ഓഫ് ദ സിറ്റീസ് വെയർ ഫ്ലഡഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ്. ഡൽഹി ആൻഡ് ദൗലത്താബാദ് ആർ കളർഫുൾ സിറ്റീസ്. ഇബ്നു ബത്തൂത്ത, ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗ്ഗർ ദാൻ ലണ്ടൻ, ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി. ഓക്കെ, അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. അപ്പം ഇങ്ങനെയാണ് നഗരങ്ങൾ വളർന്നു വന്നതെന്നാണ് പറയുന്നത്. ഉൽപാദന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ അല്ലേ. അതുപോലെ ചന്തകൾ, ഇവയൊക്കെ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വന്നത്. അതിൽ ചില നഗരങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്? കൈത്തൊഴിൽ ചെയ്യുന്നവര്, വ്യാപാരം ചെയ്യുന്നവര് അല്ലെ, ഉദ്യോഗസ്ഥര്, പരിചാരകര്, അടിമകൾ, ഇവരൊക്കെയായിരുന്നു നഗരത്തിലെ താമസക്കാർ. ടൗൺസ് ഡെവലപ്ഡ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. ധാക്ക,
പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുരൈ എക്സെട്ര വേർ ദ ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ദിസ് വേ. ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ്, സ്ലേവ്സ് ആൻഡ് സോ ഓൺ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അർബൻ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഇൻ മിഡീവിയൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ കാണാം അല്ലേ, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, അതുപോലെ തന്നെ മധുര, തഞ്ചാവൂർ, ഉറയൂർ, മഹാബലിപുരം, കാഞ്ചീപുരം, ഹംപി, പൈത്താൻ, സൂറത്ത്, അഹമ്മദാബാദ്, മുർഷിദാബാദ്, കൽക്കത്ത, ധാക്ക, ഡൽഹി, ആഗ്ര. അപ്പം ഈ ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും കച്ചവടങ്ങൾ നടന്നിരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്യാനായിട്ടുണ്ട്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് അവയുടെ പേരെഴുതിയിട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഇന്ന് ഈ വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് മിഡീവിയൽ ഇന്ത്യ, ദ നെയിം ഓഫ് സ്റ്റേറ്റ്സ് ഇൻ വിച്ച് ദീസ് ട്രേഡ് സെന്റേഴ്സ് സിറ്റുവേറ്റഡ് നോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടവുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഇതിൽ ആദ്യം തന്നെ കോഴിക്കോട്, കൊച്ചി, കൊല്ലം അല്ലേ, ഇത് മൂന്ന് നമുക്ക് വളരെ പരിചിതമാണ്, ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങൾ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മധുര, തഞ്ചാവൂർ, ഉറയൂർ, മഹാബലിപുരം, കാഞ്ചീപുരം. ഈ അഞ്ച് പ്രദേശങ്ങളും തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ഹംപി, ഹംപി വരുന്നത് കർണാടകത്തിലാണ്. പൈത്താൻ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ അഹമ്മദാബാദും സൂറത്തും വരുന്നത് ഗുജറാത്തിലാണ്. മുർഷിദാബാദും കൽക്കത്ത, ഇത് രണ്ടും വരുന്നത് പശ്ചിമ ബംഗാളിൽ. ഡൽഹി തന്നെയാണ് അല്ലേ, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. ആഗ്ര വരുന്നത് ഉത്തർപ്രദേശിലാണ്. ധാക്ക ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോട്, കൊച്ചി, കൊല്ലം, കേരള, മധുര, തഞ്ചാവൂർ, ഉറയൂർ, മഹാബലിപുരം, കാഞ്ചീപുരം, ഇത് വരുന്നത് തമിഴ്നാട്. ഹംപി കർണാടക, പൈത്താൻ മഹാരാഷ്ട്ര, അഹമ്മദാബാദ് ആൻഡ് സൂററ്റ് ഗുജറാത്ത്, മുർഷിദാബാദ് ആൻഡ് കൽക്കട്ട വെസ്റ്റ് ബംഗാൾ, ഡൽഹി തന്നെ, ആഗ്ര ഉത്തർപ്രദേശ്, ധാക്ക ബംഗ്ലാദേശ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മാപ്പ് ഒന്നുകൂടെ നോക്കുക, അതിനുശേഷം ഇത് കമ്പയർ ചെയ്തിട്ട് വേണം ഇത് ഈ സ്ഥലങ്ങൾ എഴുതാനായിട്ട്. ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്താണ് ഈ പ്രദേശങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് എന്ന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ബർണിയർ എന്ന് പറഞ്ഞ ഒരു സഞ്ചാരിയുടെ വാക്കുകളിലേക്കാണ് പോകുന്നത്. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം, മറ്റൊന്നിൽ സ്വർണ്ണ പണിയെടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ബിഗ് റൂംസ് വെയർ കാർഖാനാസ് ഫംഗ്ഷൻസ് ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. എംബ്രോയിഡേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. ഗോൾഡ് സ്മിത്സ് ഇൻ അനദർ. ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് വർക്ക് ഇൻ ഡിഫറെൻറ്റ് റൂംസ്. അപ്പം അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലെ വ്യവസായങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അന്നത്തെ തൊഴിലുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി, അപ്പം അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് വന്ന ആളാണ്, ഫ്രഞ്ച് സഞ്ചാരിയാണ്. തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതാണ് നമ്മൾ മുകളിൽ കണ്ടത്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ചെങ്കോട്ടയിലെ കാർഖാന, ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഖാന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ, അതായിരുന്നു കാർഖാനകൾ. ഓക്കെ, ഗിവൺ എബവ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ബൈ ബർണിയർ, ദ ഫ്രഞ്ച് ട്രാവലർ, എബൌട്ട് ദ വർക്ക്ഷോപ്സ് ആൻഡ് ദ ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ്. കാർഖാനാസ് വേർ ദ സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് ദ മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അതുപോലെ തന്നെ ആരെയൊക്കെയാണ് കണ്ടെന്ന് പറഞ്ഞത്, ആ ചിത്രം തുന്നുന്നവർ അല്ലേ, എംബ്രോയിഡേഴ്സ്, അതേപോലെ തന്നെ സ്വർണ്ണ പണിക്കാർ അല്ലേ, ഗോൾഡ് സ്മിത്ത്, ചായം പൂശുന്നവർ ഡയേഴ്സ്, ചെരുപ്പുണ്ടാക്കുന്നവർ കോബ്ലേഴ്സ്, ഇവരെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്.
അടുത്തതായിട്ട് ടവർണിയർ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ദ ലൈഫ് സ്റ്റൈൽ ഡ്രസ്സിംഗ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി വാരിഡ് അക്രോസ് ഇന്ത്യ. എക്സ്ട്രാവജൻലി കളർഫുള്ളി ഡ്രസ്ഡ് പീപ്പിൾ ആൻഡ് ദോസ് സ്പേഴ്സ്ലി ക്ലാഡ് വെർ ഓൾസോ ഫൗണ്ട് ഹിയർ. അതായത് അന്നത്തെ ഒരു വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പിന്നെ അന്നത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. അതായത് സമൂഹത്തിലെ ജനങ്ങളുടെ പദവികൾ എങ്ങനെയാണ് വന്നിരുന്നത്, ജാതിയെയും അവരുടെ തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗത്തെയും സമ്പത്തിനെയും ഒക്കെ ബേസ് ചെയ്താണ്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അപ്പം സതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഭർത്താവ് മരിച്ച അതേ ചിതയിലേക്ക് ഭാര്യയും വീണ് മരിക്കുന്ന, അല്ല അതോടൊപ്പം തന്നെ മരിക്കുന്ന ഒരു സമ്പ്രദായം, അതായിരുന്നു സതി. ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചുവിടുന്നതിനെയാണ് ശൈശവ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അനാചാരങ്ങൾ അന്ന് നിലനിന്നിരുന്നു. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് എക്സിസ്റ്റഡ് എമംഗ് ദ പീപ്പിൾ ബാക്ക് ദെൻ. ലെറ്റ് എസ് സീ വാട്ട് ദേ ആർ. സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഒക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. കാസ്റ്റിനും ഒക്യുപ്പേഷനും വെൽത്തിനും ഒക്കെ അനുസരിച്ചാണ് സോഷ്യൽ സ്റ്റാറ്റസ് നിലനിന്നിരുന്നത്. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. ആരൊക്കെയാണ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് അനുഭവിച്ചുകൊണ്ടിരുന്നവർ? രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ അല്ലേ. ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ് ടു ലോവർ സോഷ്യൽ സ്ട്രാറ്റ. അതായത് കൃഷി ചെയ്തിരുന്നവരും കൈത്തൊഴിലുകൾ ചെയ്തിരുന്നവരും ഏറ്റവും താഴെത്തട്ടിലുള്ളവരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിറ്റുവൽസ്. ഓരോ ജാതിക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എവിൽ കസ്റ്റംസ് ലൈക്ക് ദ സതി ആൻഡ് ദ ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. സതി അതുപോലെ തന്നെ ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങളും നിലനിന്നിരുന്നു. അടുത്തത് അമീർ ഖുസ്രു എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം, കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ഇന്ത്യയിലേക്കാണ് പഠിക്കാൻ വേണ്ടി അല്ലേ, അറിവ് നേടുന്നതിന് വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അത്രത്തോളം ആ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നു. വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ് ടു മാസ്റ്റർ അവർ ലാംഗ്വേജ്. ഇന്ത്യൻസ് ഡു നോട്ട് ഗോ എബ്രോഡ് ഇൻ സെർച്ച് ഓഫ് നോളജ്. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഹു കം ടു ഇന്ത്യ. ജസ്റ്റ് ദ പഞ്ചരത്ന സ്റ്റോറീസ് ആൻഡ് മാത്തമാറ്റിക്സ് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്. അപ്പം ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് ആണ് എന്തൊക്കെ? ചെസ്, അതുപോലെ തന്നെ പഞ്ചതന്ത്ര സ്റ്റോറീസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്. ഓക്കെ, നമ്മൾ നളന്ദ സർവകലാശാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. മധ്യകാല ഇന്ത്യയിലും ഇതുപോലെ തന്നെ നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പം ഏതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങൾ? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി അല്ലേ. ഏതൊക്കെ വിജ്ഞാന ശാഖകളാണ് അക്കാലത്ത് പ്രശസ്തമായി നിന്നത്? ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും അല്ലേ. പിന്നെ കൃതികൾ, നമ്മുടെ ഒരുപാട് കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് നളന്ദ യൂണിവേഴ്സിറ്റി ഇൻ ദ പ്രീവിയസ് ക്ലാസ്. സെവറൽ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മിഡീവിയൽ ഇന്ത്യ ആസ് വെൽ. Students from different parts of the world flocked to these centers in search of knowledge.
ദ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് ഇൻ ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ആൻഡ് ഡൽഹി വെർ റിമാർക്കബിൾ എമംഗ് ദം ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ് ഒബ്സർവേറ്ററീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ ഡൽഹി ഉജ്ജയിൻ ആൻഡ് ബനാറസ് സെവറൽ ടെക്സ്റ്റ് വെർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഓക്കെ അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ രാജ്യത്ത് നിലനിരുന്ന വിദ്യാഭ്യാസ പുരോഗതി അല്ലേ ഇന്ത്യ വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് അറിവ് നേടാനായിട്ട് ആളുകൾ വന്നിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളോടൊരു ചെറിയൊരു ആൽബം തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ പഠിപ്പിച്ച സഞ്ചാരികൾ അല്ലേ അവരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ചെറിയ കുറിപ്പോടുകൂടി ഒരു ആൽബവും തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രവർത്തനം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ